ഓടണല്ലേ. ഇവിടെ എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഇതെന്റെ അപ്പനായിട്ട് തുടങ്ങി. അപ്പച്ച ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. റിസൈൻ ചെയ്ത് വന്നിട്ട് നാട്ടിലൊരു ചെറിയൊരു ബിസിനസ് നമ്മളാക്കി തുടങ്ങിയതാണ്. അപ്പൊ തുടങ്ങിയിട്ട് ഒരു 45 വർഷം. ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചാലിശ്ശേരി താഴ്ത്തങ്ങാടി വഴിയിലൂടെ. ഈ രണ്ട് സൈഡിലും കാണുന്നത് ക്രിസ്ത്യൻസിൻ്റെ ഒരു ഏരിയ ആണ്. പണ്ട് കാലങ്ങളിൽ വന്നിട്ട് താമസം ഒരുക്കിയ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ രണ്ട് സൈഡിലും മൊത്തം ക്രിസ്ത്യാനികൾ. പഴയ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന വീടും അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ പലതവണയത്തിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ യാദൃശ്ചികമായിട്ട് ഒരു കൊച്ചു കട ഉണ്ട്. അപ്പോൾ ആ കൊച്ചു കട കണ്ടപ്പോൾ ഒരു വീഡിയോ ഞാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഞാനുള്ളത് ചാലിശ്ശേരിയാണ്. സ്ഥലത്തിൻ്റെ പേര് താഴ്ത്തങ്ങാടി. ഇതിലൂടെ ഇങ്ങനെ ഞാൻ ബൈക്ക് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു കട ഉണ്ട്. ഒരു 10-50 വർഷം പഴക്കമുള്ള ചെറിയൊരു ചേട്ടൻ്റെ കട. അപ്പോൾ ആ കടയിൽ ചെറിയ മിഠായി, പണ്ടത്തെ മിഠായികളും അതേപോലെ സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതുണ്ട്. നമുക്ക് ചോദിച്ചോക്കാം, ചേട്ടനോട് തന്നെ പോയി ചോദിച്ചോ. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടൻ എന്താ പേര്? പോകുന്നല്ലേ. ഇവിടെ എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? എന്റെ അപ്പനായിട്ട് തുടങ്ങി. അപ്പച്ച ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു. റിസൈൻ ചെയ്ത് വന്നിട്ട് നാട്ടിലൊരു ചെറിയൊരു ബിസിനസ് നമ്മളൊക്കെ തുടങ്ങി. അപ്പൊ തുടങ്ങിയിട്ട് ഒരു 45 വർഷം. ഇപ്പൊ നമുക്ക് കുട്ടികൾ, ഇപ്പൊ ഞങ്ങളൊക്കെ 90's ജനിച്ചോണ്ട് ഈ മിഠായി ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന മിഠായിയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് വ്ളോഗ് ചെയ്യുന്നത്. അതെ, ശരിയാണ്. കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്ന മിഠായി, മിഠായിയുടെ പേരെന്താണ്? അതിന്റെ പേര് ശർക്കര മിഠായി. ചെറുപ്പത്തിലൊക്കെ ഈ മിഠായി കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ കട ഇല്ല. ഇപ്പൊ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ കടകളൊന്നും ഇല്ല. അതേപോലെ കാരക്ക മിഠായി, തേൻ മിഠായി, ഇതുപോലെ തേൻ തന്നെ ഒരു കോലി മിഠായി, പിന്നെ പണ്ടത്തെ കടല മിഠായി, അങ്ങനെ എല്ലാം ഉണ്ട്. ഉള്ളില് ചെറിയൊരു കട, പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടുന്നുണ്ട്. നടക്കുന്നതൊക്കെ പണ്ടത്തെ ആ ഒരു ഇതിലാണ്. അതേപോലെ നമ്മുടെ വിളക്കൊക്കെ ഉണ്ട് കേട്ടോ, അലുമിനിയത്തിന്റെ വിളക്കും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോ ഇവിടെ കുടിക്കാനായിട്ട് നല്ല സംഭാരമുണ്ട്. അതേപോലെ സോഡ ഉണ്ട്, ജീരക സോഡ ഉണ്ട്, അങ്ങനെ കുറെ ഡ്രിങ്ക്സ് ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സംഭാരം കുടിച്ചൊക്കെ കൊടുത്ത് സംഭാരം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതാണ് ചേട്ടൻ, കോളി ചേട്ടൻ സംഭാരം തരുന്നുണ്ട്. നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് പണ്ടത്തെ അതുപോലെ ബുക്ക് തൂക്കിയിട്ടതും പേപ്പർ. ഈ കടയുടെ പേര് അരിമ്പൂർ സ്റ്റോഴ്സ് എന്ന കേട്ടോ, ചാലിശ്ശേരി താഴ്ത്തങ്ങാടി. ചെറിയൊരു കടയാണ് വീടിന്റെ ഫ്രണ്ടിലായിട്ട്. പക്ഷേ ഈ കടയുടെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ അങ്ങനെ കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളും, കുട്ടികൾക്കുള്ള മിഠായി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ പച്ചക്കറി അങ്ങനെ മിഠായികൾ മാത്രമായിട്ടുള്ള ഗൾഫിന്റെ ചെറിയ ചെറിയ പൗഡറും പണ്ടത്തെ തന്നെ. എന്തായാലും ഞങ്ങൾ സംഭാരം കുടിച്ചോ. ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ സംഭാരം ഒന്ന് കുടിക്കാൻ പോണി ചേട്ടൻ്റെ കടയത്തെ. അതൊന്ന് കുടിച്ചോക്കാം. നല്ല എരിവ് കേട്ടോ സംഭാരം, നല്ല അടിപൊളി സംഭാരം, നല്ല എരിവുണ്ട്.
നമുക്ക് എന്തായാലും കുറച്ച് മിഠായികളൊക്കെ പഠിക്കാം. നമ്മുടെ വീട്ടിലേക്കും ഉമ്മാക്കും അതേപോലെ വൈഫിനെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് മിഠായികൾ പഠിക്കും. കുറച്ചിടത്ത് കുറച്ച് മിഠായി. ഇതെന്താ ഇതിന്റെ പേരെന്താ? എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോട്ടിലും ഇതൊക്കെ കാണുമ്പോ. എന്നാലും ഇത് കുറച്ച് കേട്ടെ. അതുപോലെ കാരക്ക മിഠായി, പിന്നെ കടല മിഠായി, ഇത് എന്താ എന്താ പറയാ, പരിപ്പ്, പരിപ്പറ്റ പൊട്ടിക്കടല, പൊട്ടിക്കടല പൊട്ടിക്കട്ട ഇത് എങ്ങനെ കൊടുക്കണം ഒരു തൂക്കിട്ട്. ബാലഭൂമി മാലരമപ്പ് ഇല്ലേ, കുറച്ച് കട്ടത്തെ മുട്ടയ എന്നാണ് നമ്മള് കുറച്ച് കടല മിഠായി മേടിക്കണ്ട് ചേട്ടൻ്റെ അടുത്തുനിന്ന്. ശർക്കര മിഠായി തലയിൽ മസാജ് ചെയ്യണല്ലോ, മസാജ് ഇതേ ഉറങ്ങി. അപ്പോൾ ചാലശ്ശേരി വഴി വരിക, ആരെങ്കിലുണ്ടെങ്കിൽ താഴത്തങ്ങാടി വരിക, പോളിച്ചേട്ടൻ്റെ കടയിൽ വരിക, ഇവിടുന്ന് കൊച്ചു കൊച്ചു മിഠായികൾ അല്ലെങ്കിൽ സംഭാരം അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. അപ്പോൾ ആർക്ക് വന്നു കഴിഞ്ഞാലും ഒരു നല്ലൊരു ഓർമ്മ ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.